വന്ദനത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ കഥയെല്ലാം കഴിഞ്ഞിട്ടാണ് വന്ദനം ചിത്രം അങ്ങനത്തെ പ്രിയന്റെ കിളുക്കം താളവട്ടം അങ്ങനത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള നെയിംസ് ആണ് മിന്നാരം എല്ലാം മൂന്നക്ഷരം രണ്ടു അക്ഷരം അപ്പൊ അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു പേരാണ് വന്ദനം പ്രിയൻ സാധാരണ ഈ റൂമിൽ ഇരുന്നിട്ട് പോവാൻ നേരത്താണ് ജസ്റ്റ് ഒന്ന് കുറിച്ചിട്ട് ഇന്ന് അഞ്ച് സീന് സീൻ്റെ തുടക്കത്തിൽ ഇത് ഇത്രേ ഉള്ളു പിന്നെ അവിടെ പോയിട്ട് ഇവരെ കൊണ്ട് പറയിപ്പിച്ചാണ് അപ്പോൾ അവരുടെ കയ്യിൽ നിന്നും കുറച്ച് കോൺട്രിബ്യൂഷൻസ് അതുപോലെ ജഗദീഷ് ആ സൈക്കിളിൽ പോകുന്നത് എനിക്ക് തോന്നുന്നു ജഗദീഷ് മൂന്നാല് ദിവസം ഞാൻ തടവിക്കൊണ്ടാണ് നടന്ന് നമുക്കേറെ പ്രിയപ്പെട്ട സിനിമയാണ് വന്ദനം റിലീസ് ചെയ്ത് ഏറെ കഴിഞ്ഞിട്ടും ഇപ്പോഴും ടെലിവിഷനിൽ വീണ്ടും വീണ്ടും കാണാൻ ആളുകൾ കാത്തിരിക്കുന്ന ഏറ്റവും ചാനൽ റിപ്പീറ്റ് ടെലികാസ്റ്റ് വാല്യൂ ഉള്ള സിനിമയാണ് വന്ദനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഓർമ്മകൾ സാർ എന്തൊക്കെയാണ് വന്ദനത്തിൻ്റെ നല്ല ഓർമ്മകൾ ഒരുപാട് ഓർമ്മകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് അപ്പോൾ ഒരു ചിത്രം തുടങ്ങുന്നതിന് മുമ്പ് പ്രിയനെ എന്നെ വിളിക്കും ഞാനിന്ന് മാത്രമല്ല സുരേഷ് അപ്പോൾ അവരെല്ലാവരും ഉണ്ട് മദ്രാസിൽ ചിലപ്പോൾ ഞാനും കാണും കാരണം അന്ന് ഒരുപാട് റെക്കോർഡിങ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് മദ്രാസിൽ തന്നെ ആയിരിക്കും സുരേഷിൻ്റെ ഫ്ലാറ്റിലായിരിക്കും അപ്പോൾ പെട്ടെന്നായിരിക്കും പ്രിയൻ ഒരു ഏഴ് മണിക്ക് വന്നിട്ട് പറയും എടാ എനിക്കൊരു ഐഡിയ കിട്ടി അതെന്നുണ്ടെങ്കിൽ എൻ്റെ എന്തെങ്കിലും ഒരു ഒരു ത്രെഡ് പ്രിയന് വേറെ ഏതെങ്കിലും ഒരു ഇൻസ്പയർഡ് ഫ്രം ആൻ ഇംഗ്ലീഷ് ഫിലിമോ ഏതെങ്കിലും സംതിങ് ആയിരിക്കും ഒരു ത്രെഡ് ആയിരിക്കും ആ അതിനെ നമുക്കൊന്ന് പൊലിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയും മറ്റൊരു പറയും സുരേഷ് ഇങ്ങനെയെന്ന് പറയും അപ്പം അപ്പിരാധാശം പറയും ഇങ്ങനെയെന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരു ഒരു എന്താണ് ഒരു രൂപം കിട്ടും പിന്നെ അതിന് ശേഷം ആണ് പേരിടുന്നത് വന്ദനം ഇപ്പോൾ ഞാൻ പറഞ്ഞെങ്കിലും ഈ കഥയെല്ലാം കഴിഞ്ഞിട്ടാണ് വന്ദനം ചിത്രം അങ്ങനത്തെ പ്രിയന്റെ കിലുക്കം താളവട്ടം താളവോട്ടം അങ്ങനത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള നെയിംസാണ് മിന്നാരം എല്ലാം മൂന്നക്ഷരം രണ്ട് അക്ഷരം അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു പേരാണ് വന്ദനം അങ്ങനെ വന്ദനം എന്നുള്ള സിനിമ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ആരെ മ്യൂസിക് വേണം അപ്പം പ്രിയൻ തന്നെ പറയും നമുക്ക് ഈ പടത്തിന് ആപ്റ്റ് അതിലൊന്നും ഞാൻ കൈകെടുത്താറില്ല ഒരിക്കില്ല പലർക്കും തെറ്റിദ്ധാരണയുണ്ട് അതായത് പല സംഗീത സംവിധായകർക്കും എഴുത്തുകാർക്കും ഒക്കെ ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട് അത് ഏറ്റവും അടുത്ത സുഹൃത്ത് പ്രിയൻ്റെ ഞാനായതുകൊണ്ട് ഞാനായിരിക്കും ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പക്ഷേ ഒരു കാര്യങ്ങൾ ഇവൻ അതിനകത്ത് ഒരു അഭിപ്രായം പോലും പാട്ടിനെ കുറിച്ച് അഭിപ്രായം പറയും സിനിമയുടെ സീൻസിനെ കുറിച്ച് പല സീൻസും വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇത് കാണുമ്പോഴത്തേക്ക് പ്രിയ ഇത് വേണ്ട ഒന്നര മിനിറ്റ് കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞു ഞങ്ങൾ അമ്മ വഴക്കുണ്ടായിട്ടുണ്ട് പക്ഷേ പ്രിയ പറയാം അത് നീ തിയേറ്ററിൽ കണ്ടോ അത് ഓക്കെ ആയിരിക്കും എന്ന് പറയും ചിലപ്പോൾ ഓക്കെ ആവും ചിലപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് അന്നത്തെ രീതിയിൽ അത് എഡിറ്റ് ചെയ്ത് മാറ്റാം ഒന്നുകൂടെ റീസെൻസർ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ എന്താണ് ആ കൂട്ടായ്മേല് നമ്മൾ ഡിസൈഡ് ചെയ്യും ഔസേപ്പച്ചൻ ശരി അപ്പം ചേട്ടനെ വിളിക്കുന്നു പിന്നെ ഇതാരെഴുതണം പ്രിയനെ ഏറ്റവും കൂടുതൽ താല്പര്യം പി ഭാസ്കരൻ മാഷേ വെച്ചിട്ട് എഴുതണം എന്നായിരുന്നു പക്ഷെ ഒരു പടത്തിൽ ഏതോ എഴുതിയിട്ടുണ്ട് കടത്തനാട് അമ്പാടി അല്ലേ അത് അതിലെന്തോ ഉണ്ട് പക്ഷേ പല പടങ്ങൾ വരുമ്പോഴും ഭാസ്കരൻ മാഷെ വെച്ചെഴുതിക്കുക കാരണം അദ്ദേഹത്തിൻ്റെ ലാളിത്യം പക്ഷേ പിന്നെ ഗിരീഷ് പുത്തഞ്ചേരിയായി സാർ എഴുതിയിട്ടുണ്ട് ഷിബു ചക്രവർത്തി അങ്ങനെ ഒരുപാട് സാർ കൈതപ്രസാദ് പേര് എഴുതി പ്രസാദ് അപ്പോൾ അങ്ങനെയാണ് ഇദ്ദേഹത്തിനെ വെച്ചതായിരുന്നു നമ്മുടെ ഷിബു ചക്രവർത്തി അപ്പോൾ അങ്ങനെ പാട്ടിൻ്റെ ശേഷം വന്നു പാമ്പുരുവിലാണ് അന്ന് അഞ്ഞൂറ്റി നാലിലാണ് ആസ് യൂഷ്വൽ പ്രിയം താമസിങ് അപ്പോൾ അവിടെ വന്ന് ഓരോ പാട്ടായിട്ട് കമ്പോസ് ചെയ്ത് കമ്പോസ് ചെയ്ത് കമ്പോസ് ചെയ്ത് ഇങ്ങനെ പൊക്കൊണ്ടേയിരുന്നു അപ്പം അങ്ങനെ രണ്ട് പാട്ടെന്ന് പറഞ്ഞ് തുടങ്ങിയത് മൂന്ന് പാട്ടായി നാല് പാട്ടായി ഒരു കാസറ്റിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ആ റിബൺ അൻപത് മിനിറ്റ് വെച്ചാണ് കെട്ടാറ് അപ്പൊ അൻപത് മിനിറ്റും വേണം ഇല്ലെ ഇപ്പൊ നാപ്പത്തി രണ്ട് മിനിറ്റാണെ ബാക്കി എട്ട് മിനിറ്റ് വെറുതെ ബ്ലാങ്ക് ആയിട്ട് ഓടിക്കൊണ്ടേരിക്കും അപ്പൊ ഒരു ഫില്ലർ എന്ന് പറയും ആ ഫില്ലറിന് ചിലപ്പോൾ ഒരു പാട്ടിടും മിക്കവാറും ഞാൻ കീർത്തനങ്ങളാണ് കേട്ടി അപ്പൊ എളുപ്പമുണ്ടല്ലോ സ്വാമിനാഥൻ വെറുതെ ഇട്ടതാമിനാഥ് ആ സ്വാമിനാഥ നിങ്ങൾ ക്യാസറ്റിൽ കേൾക്കുന്ന പോലെ അല്ല സിനിമയിൽ അത് വേറെ റെക്കോർഡ് ചെയ്തതാണ് പ്രിയൻ ഒരുപാട് ലെങ്തി ആക്കുന്ന ഇഷ്ടമല്ല എല്ലാം നാല് മിനിറ്റ് മുപ്പത് സെക്കൻഡാണ് സ്റ്റാൻഡേർഡ് അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് പാട്ടായി നാല് പാട്ടായി അഞ്ച് പാട്ടായി അങ്ങനെയാണ് പിന്നെ ഒരു ഫില്ലറും കൂടെ ഇട്ടിട്ട് ഇതിൻ്റെ കാസറ്റ് പൂർത്തീകരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതും രഞ്ജിനി ക്യാസറ്റാണ് ഇറക്കിയിരിക്കുന്നത് അന്ന് മൊത്തം നമ്മളുടെ ഒരു ടീമിൽ രഞ്ജിനി ഉസ്മാനും ഉണ്ടായിരുന്നു ബേണി ഇഗ്നേഷ്യസ് ഇവരെല്ലാം ഇപ്പം ആരാണ് മ്യൂസിക് ചെയ്യുന്നെങ്കിലും ും വരും അവിടെ ഉണ്ടെങ്കിൽ എല്ലാരും അദ്ദേഹത്തിന്റെ പാട്ടല്ലേ ഷിബുവിന്റെ പാട്ടല്ലേ തുമ്പപ്പൂ നുള്ളി നടക്കും തിരുവോണ ഓണപ്പാട്ട് അതിലൂടെയാണ് രഞ്ജിനി എനിക്ക് പെർമനന്റ് ആയിട്ട് എന്താ പെർമനന്റ് ഗായകനായിട്ട് മാറിയത് സിനിമ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് മിക്സപ്പ് ഓഫ് ഇമോഷൻസ് ഉണ്ട് അതിൽ ഉണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട് പിന്നെ അതിൽ ഹൃദയബന്ധങ്ങളുണ്ട് വളരെ വൈകാരിക മുഹൂർത്തങ്ങളുണ്ട് ഹരി പറയുമ്പോൾ തന്നെ എനിക്ക് ഞാൻ ഒരുപാട് പൊറോട്ട് പോകും ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തൊക്കെ പോകും ബാംഗ്ലൂർ ആയിരുന്നു എന്റെ ഷൂട്ടിങ് അപ്പോൾ ഈ അതിനകത്ത് മോഹൻലാലിൽ ഇരുന്നിട്ട് പശ്ചയിൽ ഇരുന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ കോമഡീസൊക്കെ എനിക്ക് ഒന്ന് നിങ്ങൾക്കും കാണാൻ ആഗ്രഹമില്ല ഞാൻ പ്രേക്ഷകരോടാണ് ചോദിക്കുന്നത് അതുപോലെ ജഗദീഷ് ആ സൈക്കിളിൽ പോകുന്നു എനിക്ക് തോന്നുന്നു ജഗദീഷ് മൂന്നാല് ദിവസം ഞാൻ കണ്ട നടന്നു നാലഞ്ച് ടേക്ക് എടുത്തപ്പോഴത്തേക്ക് പുള്ളി ഈ ഇരിക്കുന്ന ഇതുണ്ടല്ലോ ഇരുന്നിട്ട് അയ്യോ കാര്യം കൂടി പാട്ട് നമുക്ക് വീണ്ടും 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 കേൾക്കുമ്പോൾ ഒരാസ്വാദിയും നൽകുന്നെങ്കിലും ഹ്യൂമൻ്റെ ഒരു പ്രോബ്ലം ഒരു തവണ കേട്ട് നമ്മൾ പൊട്ടിച്ചിരിച്ചാൽ അടുത്ത തവണ കാണുമ്പോൾ അത്ര തന്നെ ചിരിക്കണം നിർബന്ധമില്ല കാരണം നമുക്ക് അറിയാമത് എന്താണ് അതായത് പക്ഷേ ഈ തമാശകളുടെ ഗുണം നമ്മൾ ഇനി എത്ര കണ്ടാലും അതേ അളവിൽ ചിരിച്ചോണ്ടിരിക്കും ഒരു സ്ലാപ്സിക് കോമഡിയാണ് അതാണ് അതാണ് എന്റെ രസം അതായത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണ് അതായത് ഈ സൈക്കിൾ സൈക്കിളിൽ പോകുന്ന ജഗദീഷ് പെട്ടെന്ന് ഞാൻ ഓർത്തോണ്ടാണ് കേട്ടോ പറഞ്ഞോ വേറെ കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട് എന്നാലും സൈക്കിളിൽ പോണ ജഗദീഷ് പോയി ഈ അതിന്റെ കുറ്റിയിൽ കയറി കുത്തിയിട്ട് തെറിച്ച് വേറെ ഒരു എന്തോകുളത്തില് ആ പിന്നെ അതിനുശേഷം ഒരു ഒരു മരിച്ച ഒരാൾ ബാനർ ബാനറ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏഴാമത്തെ നിലയിൽ ഒരു എന്തോ വിഭവ സമർദ്ദമായ ഡിന്നർ കഴിച്ചോണ്ടിരുന്ന ടേബിളിൽ കൂടെ ഇറങ്ങി സി പ്രിയന്റെ ഒരു ഒരു തോട്ട് നോക്കും അങ്ങനെ ഒരു ഡയറക്ടർ എടുത്താലും ഇത് ആവണ്ടേ മാത്രം ഔട്ട്ഡോർ എത്രയോ ആളുകൾക്ക് ഷൂട്ട് ചെയ്യുന്നത് ഒരു ഇൻഡോർ ഹോളിൽ വെച്ചിട്ടാണെങ്കിലും ഈസി അല്ല താരതമ്യം ഈസിയാണ് എത്ര മാസ് ക്രൗഡിന്റെ ഇടയിലൂടെ പിന്നെ ഈ ഡയലോഗ് പ്രിയൻ സാധാരണ ഈ റൂമിൽ ഇരുന്നിട്ട് പോവാൻ നേരത്താണ് ജസ്റ്റ് ഒന്ന് കുറിച്ചിട്ട് ഇന്ന് അഞ്ച് സീന് സീന്റെ തുടക്കത്തിൽ ഇത്രയേ ഉള്ളൂ പിന്നെ അവിടെ പോയിട്ട് ഇവരെ കൊണ്ട് പറയിപ്പിച്ചാണ്

അദ്ദേഹം ഇത് പറയുന്ന ഡയലോഗ് എഴുതിയിട്ട് അതാണ് സ്ക്രിപ്റ്റ് ആയിട്ട് പോകുന്നത് എന്നിട്ട് പിന്നെ അമ്പി അന്നൻ അദ്ദേഹം മരിച്ചുപോയി ഗോപാലകൃഷ്ണൻ എഡിറ്റർ അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് തേന്മാവൻ കുമ്പത്ത് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തത് സച്ചി ഉണ്ടായിരുന്നു അദ്ദേഹവും ഇല്ല പ്രൊഡക്ഷൻ കൺട്രോളറ് എല്ലാവർക്കും ആ ആത്മാക്കൊക്കെ പ്രണാമം പറയുന്നു വേണു ഒക്കെ പിന്നെ കൊച്ചിൻ സിനിമ എന്തൊക്കെ മനസ്സിലേക്ക് വരും അതൊക്കെയാണ് ഞാൻ ഞാൻ പറയുന്നത് ഇപ്പം ഹരി ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ ചോദിക്കുന്നതിനല്ല ഉത്തരം പറഞ്ഞു മറ്റു പെട്ടെന്ന് ഓർമ്മ വന്ന് എനിക്ക് മറ്റേ എന്താണ് ഞാൻ ഉണ്ടായിരുന്ന സമയത്തെടുത്താണ് മറ്റേ ആ സീറ്റിൽ പൊട്ടിച്ചിട്ടുള്ളത് അത് ഇന്നതുപോലെ പോണമെന്നൊന്നുമില്ല അത് മോഹൻലാൽ കൃത്യമായിട്ട് ആ ക്യാമറയ്ക്ക് ഫേവർ ചെയ്ത് അത് ചെയ്തിരിക്കും വേറൊരാളാണെ ഔട്ട് പോകുമ്പോൾ കട്ട് ചെയ്യും എന്നിട്ട് വീണ്ടും എടുക്കാന്ന് പറയും അപ്പം അതിൻ്റെ ഫണ്ണ് പോയി എപ്പോഴും സെറ്റിലൊക്കെ ആഹ്ലാദമാണ് സുമാരിച്ച ചേച്ചി പാട്ടൊക്കെ പാടിയിട്ട് എന്നെ എന്നെ കളിയാക്കലെയാണ് അവരുടെ മെയിൻ ജോലി കുറെ കുറേ പേർക്ക് മുകേഷ് എന്നെ എടുത്തിട്ട് കുറയാറുണ്ട് പിന്നെ അതുപോലെ സൂമാരി ചേച്ചി പിന്നെ സോമേട്ടൻ വലിയ സീരിയസ് ആയിട്ടാണ് എന്താ വാടാ എന്താ വാ നീ ഈ എം ജി രാധാകൃഷ്ണനെ എനിക്കറിയാം പക്ഷെ നിന്നെ എനിക്ക് മനസ്സിലായി വരുന്നേ ഉള്ളു കേട്ടോടാ എന്നൊക്കെ പറയാം അങ്ങനെ സൗഹൃദമാണ് അതുണ്ട് ഈ മനുഷ്യന് നാണമല്ലേ എന്ത് കാര്യമുണ്ടെങ്കിലും അതൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വരുമ്പം കുറച്ചും കൂടി നന്നായിരിക്കും എന്നാണ് ഞാൻ ഫീൽ ചെയ്യുന്നത് ഒറ്റക്ക് ചെയ്യുന്നതിനേക്കാൾ